നമസ്കാരം പ്രിയ ബന്ധുമിത്രങ്ങളെ, കലിയുഗമായ ഈ കാലഘട്ടത്തിൽ മഹാമാരിയായി ഉഴലുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ വ്യാധിയിൽ നിന്നും മോക്ഷം കിട്ടുവാനുള്ള ഔഷധമായ ഈശ്വരപൂജയും ഭഗവത് നാമങ്ങളും, അങ്ങനെ ഒരു ഔഷധമുണ്ട് ഈ നാമജപമാകുന്ന ഔഷധ സേവയിൽ കൂടി. പ്രത്യേകിച്ച് നമ്മുടെ ഇതിഹാസ ഗ്രന്ഥമായതും ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന്റെ അംശാവതാരമായതുമായ സാക്ഷാൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും സീതാദേവിയുടെയും കഥകൾ ജീവിതമാകുന്ന നൂലിൽ നാമജപങ്ങളാകുന്ന പുഷ്പങ്ങളെ കോർത്തിണക്കിക്കൊണ്ട്, അതെ ജീവിതമാകുന്ന നൂലോ അത് പൊട്ടാത്ത നൂലായിരിക്കും, അങ്ങനെ ഒരു നൂലിൽ കോർത്തിണക്കിക്കൊണ്ട് കുറിച്ച് പുതുമനയില്ലം സഹോദരങ്ങൾ അഭിമാന പുരസരവും ഭക്തി ആദരങ്ങളോടെയും അവതരിപ്പിക്കുന്നു വിൽപ്പാട്ട് കഥ സീതാ സ്വയംവരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ വന്ദനം വന്ദനം ശ്രീ ഗുരു ഭൂതർക്കും വന്ദനം നേരും നന്ദനർക്കും വന്ദനം വന്ദനം ശ്രീ ഗുരു ഭൂതർക്കും വന്ദനം നേരും നന്ദനർക്കും വന്ദിച്ചിടട്ടേ ഈ രാമകഥകളെ വന്ദിച്ചിടട്ടേ അങ്ങനെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ കഥ നമുക്ക് ആരംഭിക്കാം. എന്താ ആരംഭിക്കാം? കോസല രാജൻ ദശരഥ രാജനു പുത്ര സൗഭാഗ്യങ്ങളില്ലാതെ വന്നപ്പോൾ, കോസല രാജൻ ദശരഥ രാജനു പുത്ര സൗഭാഗ്യങ്ങളില്ലാതെ വന്നപ്പോൾ, ആചാര്യ ശ്രേഷ്ഠൻ വാസിഷ്ഠ നിയോഗത്താൽ പുത്രകാമേഷ്ടിയാം യാഗവും ചെയ്തുടൻ. സുഹൃത്തുക്കളെ, അയോധ്യയിലെ രാജാവായ ദശരഥനും പത്നിമാരായ കൈകേയിക്കും കൗസല്യയ്ക്കും സുമിത്രയ്ക്കും പുത്രഭാഗ്യം കൈവന്നില്ല. അത് കഷ്ടമായി പോയി. തന്നെയുമല്ല, പുത്രദുഃഖത്താൽ തങ്ങളുടെ ജീവൻ പോലും വെടിയുവാൻ അവർ തയ്യാറായി. ആ സമയത്താണ് തന്റെ കുലഗുരുവായ ശ്രീ വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരം വളരെ വിശിഷ്യമായ പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തുവാൻ രാജാവ് തീരുമാനിച്ചത്. അങ്ങനൊരു യാഗമുണ്ട് കൂട്ടരെ. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ആ യാഗം ആരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, യാഗാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ ഉയർന്നു വന്ന് നല്ലൊരു പായസം രാജാവിന് സമർപ്പിച്ചു. എന്നാൽ അത് കടും പായസമായിരിക്കും, പാൽപായസം ആവാനാണ് സാധ്യത. എന്നാൽ അമ്പലപ്പുഴ പാൽപായസം ആകുമെന്നേ? ആണോ? ഇതൊന്നും അല്ല കൂട്ടരെ, നല്ലൊരു പായസം കൊടുത്തു. രാജാവാണെങ്കിലോ ഉടൻ തന്നെ തന്റെ പത്നിമാർക്ക് നൽകുകയും ചെയ്തു. എത്രയും ശുദ്ധമാം ദിവ്യ കൗസല്യ കൈകേയിക്കർത്ഥം കൊടുത്തപ്പോൾ, കൗസല്യ കൈകേയിക്കർത്ഥം കൊടുത്തപ്പോൾ കൗതുകത്തോടു സുമിത്ര വാങ്ങി, കൗതുകത്തോടു സുമിത്ര വാങ്ങി. ഏതായാലും നിവേദ്യം സേവിച്ച ഭാര്യമാർ കാലം കടന്നപ്പോൾ എന്തിനധികം പറയുന്നു, നാല് സൽപുത്രന്മാരെ പ്രസവിച്ചു. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി പെറ്റിത് കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേന്നാൾ സുമിത്രയും പെറ്റിത് പുത്രദ്വയം. ഇട്ടല്ലോ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണ കുമാരനും ശത്രുഘ്ന ഭരതന്മാരെന്നിവർ പുത്രരും. ശ്രീരാമചന്ദ്രനും
ആമോദത്തോടു വളർന്നവർ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ബാല്യം കഴിച്ചു കൂട്ടുകയും ബാല്യം ഒരു കുട്ടിക്കാലം വളർന്നു വന്നു. അങ്ങനെ വന്നത് കാര്യം പറഞ്ഞതാണേ. അക്കാലം കുലഗുരു വസിഷ്ഠന്റെ ശിക്ഷണത്തിൽ വേദശാസ്ത്രാദികളും ആയോധന കലകളും അഭ്യസിച്ചു വരവേ രാജർഷി വിശ്വാമിത്രന്റെ ആവശ്യപ്രകാരം രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്ക് കൊണ്ടുപോവുകയും മാർഗമധ്യേ ഘോരൂപിണിയായ ഒരു രാക്ഷസിയെ കാണുകയും രാക്ഷസി കാനനത്തിൽ നിന്നു മനുഷ്യ ഗന്ധമേറ്റ രാക്ഷസി ആനയുടെ രൂപമുള്ള ചാടകയാം രാക്ഷസി ഓടി വന്നടുത്തതോ ശ്രീരാമചന്ദ്ര സന്നിധോ രാക്ഷസിയാം താടകയെ രാമൻ അങ്ങു കൊന്നുടൻ രാക്ഷസിയാം താടകയെ രാമൻ ാവധവും കഴിഞ്ഞ് യാത്ര തുടർന്നപ്പോൾ രാമലക്ഷ്മണന്മാർക്ക് പശുദാഹങ്ങളില്ലാതിരിക്കുവാൻ പശുദാഹമല്ല കൂട്ടരെ ദാഹം വിശപ്പുമുണ്ടാവാതിരിപ്പാനായി മഹാത്മനേറുന്ന ബലയും പുനരാദി വീണ്ടും യാത്ര തുടരവേ അതാ കിടക്കുന്നു കുന്നുപോലൊരു കല്ല്. കുന്നുപോലെ കല്ലു? പിന്നെ കാട്ടിൽ കല്ല് കാണില്ലേ? ഓ അതാണോ ഈ കല്ലും മുള്ളും കാലിക്കും എത്തേ? അതൊന്നുമല്ല കൂട്ടരെ, ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനേർമിഴിക്കു മോക്ഷമീണ്ട അതേ കൂട്ടരെ, അഹല്യക്ക് ശാപം കിട്ടിയ കല്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ശാപമോക്ഷവും കൊടുത്ത് രാമലക്ഷ്മണന്മാർ വിദേശ രാജ്യത്തിലെത്തി. വിദേശ രാജ്യമല്ലെന്നേ, ജനക മഹാരാജാവിന്റെ രാജ്യം. അവിടെയാണെങ്കിലോ രാജാവാണെങ്കിലോ പൂജാ സാധനങ്ങളുമായി ഭക്തിയോടെ ശ്രദ്ധയോടെ ആചാര്യനും കൃഷി വാദം പ്രാപിച്ച നേരം ആമോദത്താൽ പൂജിച്ചങ്ങ ആമോദത്താൽ പൂജിച്ചങ്ങ ആചാരവും നിന്ന രാമലക്ഷ്മണന്മാരെയും കണ്ടു നൃപേന്ദ്രൻ. അങ്ങനെ രാജാവിന് രാമലക്ഷ്മണന്മാരെ പരിചയപ്പെടുത്തുകയും അവരുടെ വീരകഥകൾ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ശേഷമോ ജനക മഹാരാജുവിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതായ ശൈവചാപത്തെ കുറിച്ച് രാജാവ് പറഞ്ഞു കൊടുക്കും. ഈ ചാപം എടുത്ത് കുലയ്ക്കുന്ന ആൾക്ക് തന്റെ പുത്രി സീതയെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കും. അതേ, നമ്മുടെ ഈ മുമ്പേ ഇരിക്കുന്ന ഒരു ചാപമല്ലേ, ഇതെടുത്ത് കുലച്ചാൽ എനിക്ക് ഈ നിൽക്കുന്ന ആരെങ്കിലും സ്വയംവരം ചെയ്യാമോ? അത് അതിമോഹമാണ് മോനെ. അങ്ങനെയുള്ള ചാപമല്ല ഇത് കൂട്ടരെ. ആ കേട്ട മാത്രേ തന്നെ എന്ത് ചെയ്തു ശ്രീരാമചന്ദ്രൻ? ആ വില്ലെടുത്തപ്പോൾ ഇടിവെട്ടിയിടം വണ്ണം വിൽ നിറഞ്ഞൊച്ച കേട്ടു. നടുങ്ങി രാജാക്കന്മാർ ഉരഗങ്ങളെ പോലെ. സീതാദേവി സ്വയംവരം ചെയ്തോരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ. സീതാദേവി സ്വയംവരം ചെയ്തോരു അപ്രകാരം തന്നെ രാജാവിന്റെ മറ്റു പുത്രിമാരെയും രാമ സഹോദരന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആ പുത്രിമാർ ആരൊക്കെയാണെന്ന് കേക്കണ്ടേ? ഉർമിള മാണ്ഡവേ സുധകീർത്തിമാരെയും
പൂപ്പഴി പോലെ ദശരഥ പുത്രർക്കു നൽകിനും അങ്ങനെ സ്വയംവരമൊക്കെ കഴിഞ്ഞ് അയോധ്യ രാജധാനിയിലേക്കുള്ള മടക്കയാത്രയിൽ അതാ വരുന്നു സാക്ഷാൽ ഭൃഗുരാമൻ. അതാണ് കൂട്ടരെ പരശുരാമൻ. ഒരു കയ്യിൽ മഴുവും പിടിച്ചുടൻ മറുകയ്യിൽ വില്ലുമമ്പും ധരിച്ചതും വൃദ്ധരായി ചാടി വീണാൻ രാമന്റെ മുൻപിൽ പരശുരാമനാം സാക്ഷാൽ ഭൃഗുരാമൻ. അതേന്നേ, തന്റെ പരമഗുരുവായ ശ്രീ പരമേശ്വരന്റെ വില്ലെടുത്തൊടിച്ച വാർത്ത കേട്ടിട്ട് ആഹാ, എന്നാൽ തന്റെ കയ്യിലുള്ള വൈഷ്ണവജാമോ ഒന്നുടിക്കാമോ എന്നുള്ള അഹങ്കാരത്തോടു കൂടിയുള്ള വാക്കുകൾ കേട്ട ശ്രീരാമസ്വാമി അത് താൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലു മേടിച്ച് കുലയ്ക്കുന്നു. ആ അമ്പും വില്ലുമായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ നോക്കിയ ഭൃഗരാമൻ കണ്ടത് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെയാണ് കൂട്ടരേ. ആ രൂപം കണ്ട പരശുരാമൻ ശ്രീരാമപാദം കുമ്പിടുന്നു. പരശുരാമൻ മഴുവെറിഞ്ഞു നേടിയതല്ല തിരകൾ വന്നു തിരുമൽ കാഴ്ച നൽകിയതെല്ലാം ദൈവത്തിൻ സ്വന്തമാം മലയാള മണ്ണിലായി ജന്മമേടുത്തൊരു കൂട്ടുകാരെ, പരശുരാമൻ ഭഗവാന്റെ അവതാരം തന്നെയായ ശ്രീരാമചന്ദ്രനാണെന്നറിഞ്ഞപ്പോൾ ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ജയ ജയ രാമചന്ദ്ര അങ്ങനെ ഭൃഗരാമനായ സാക്ഷാൽ പരശുരാമന്റെ അഹങ്കാരവും ശമിപ്പിച്ച ശ്രീരാമചന്ദ്രസ്വാമി വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങിയ ശേഷം വിധിപ്രകാരം എല്ലാവരുടെയും വിവാഹം ആഘോഷിക്കുകയും ചെയ്തു. ഇപ്രകാരം സീതാസ്വയംവരം കഥ ഇവിടെ നിർത്തുന്നു, ഇവിടെ സമാപിക്കുന്നു, സമ്പൂർണമാക്കുന്നു. മംഗളം മംഗളം ദേവിമാരേ, മംഗളം മംഗളം ദേ
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം.